നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ്, എന്നാണ് സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ എന്നുള്ളത്. എസ്പെഷ്യലി ഹൈക്കോടതി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് പല ഉദ്യോഗാർത്ഥികളും ഈ ഒരു സംശയം ചോദിച്ചു തുടങ്ങിയത്. മാത്രമല്ല, റീസെന്റ്ലി പല പത്രമാധ്യമങ്ങളിലും മറ്റു പല യൂട്യൂബ് ചാനലുകളിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും വീഡിയോസും എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഉദ്യോഗാർത്ഥികൾ എന്നാണ് ഈ പരീക്ഷ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് കൂടുതൽ സംശയങ്ങൾ ഉയർന്നത്. അപ്പോൾ ഈ വർഷം 2024 ഇതിന് നോട്ടിഫിക്കേഷൻ വരുമോ, അടുത്ത വർഷം ഇതിന് പരീക്ഷ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് നമ്മളിത് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പോൾ തന്നെ ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതേ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും 2021 കഴിഞ്ഞ സെക്രട്ടറി നോട്ടിഫിക്കേഷൻ വന്നത്. ആ പരീക്ഷ 2022 കഴിയുകയും 2023 ഏപ്രിൽ മാസത്തിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 2023 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ്, അതായത് മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ആ മെയിൻ ലിസ്റ്റിൻ്റെ ഒരു ഫേസ്റ്റ് പേജിൻ്റെ സ്ക്രീൻഷോട്ടാണ്. അപ്പോൾ അതിൽ തുടക്കത്തിൽ തന്നെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ഓഡിറ്റർ. ഈ രണ്ട് തസ്തികയാണ്, അസിസ്റ്റന്റ് ഓഡിറ്റർ എവിടേക്കാണ്? ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ് ഓഫ് ദി വിജിലൻസ് ട്രിബ്യൂണൽ, ഓഫ് സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ്, ഇത്രയും ഓഫീസുകളിലോട്ടുള്ള അസിസ്റ്റന്റിന്റെയും ഓഡിറ്ററിന്റെയും തസ്തികയിലോട്ടുള്ള നിയമനമായിരുന്നു. അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് 2023 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് വന്നിരിക്കുന്നത്. ഏപ്രിൽ മാസം 12-ാം തീയതി വന്നിപ്പോൾ 2024 മെയ് മാസമാണ്, ഒരു വർഷം എന്തായാലും കഴിഞ്ഞു. അപ്പോൾ എത്ര വർഷമാണ് സാധാരണഗതിയിൽ ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം 3 വർഷമാണ് ഈ ലിസ്റ്റിന്റെ വാലിഡിറ്റി, അല്ലേ? അപ്പോൾ 3 വർഷം എന്ന് പറയുമ്പോൾ 2024 ഏപ്രിൽ മാസം 12-ാം തീയതി തുടങ്ങി 2026 ഏപ്രിൽ മാസം 11-ാം തീയതി 11-4-2026 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ 2026 ഏപ്രിൽ മാസം 12-ാം തീയതി പുതിയ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരണം. അങ്ങനെ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ 2026 ഏപ്രിൽ മാസം 12-ാം തീയതി പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നോടി ആയിക്കൊണ്ട് തന്നെ ഈ ഇതിന്റെ പരീക്ഷ, അതിന്റെ പ്രിലിംസും മെയിൻസ് പരീക്ഷയും കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ, അതായത് ഡോക്യുമെന്റിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു വർഷമാണെങ്കിൽ 1.5 വർഷം മുമ്പ് തന്നെ ഇതിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 2024 നവംബർ ഡിസംബർ മാസത്തിൽ നമ്മൾ ഇതിന് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ്, എപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം 2024 ഈ വർഷം തന്നെ സെക്രട്ടറി അസിസ്റ്റന്റിന് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വരുന്ന 2 മാസങ്ങളാണ് വർഷത്തിൽ അവസാനമായിട്ടുള്ള നവംബർ, അതുപോലെ തന്നെയാണെങ്കിൽ ഡിസംബർ എന്ന് പറയുന്നത്. ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ, ഓക്കെ, ഡിസംബറിലാണ് സാധ്യത കൂടുതൽ. എന്തായാലും നവംബറിലോ ഡിസംബറിലോ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ വർഷത്തെ LSE സെക്രട്ടറി അടക്കമുള്ള ഡിഗ്രി പ്രിലിംസിലെ പരീക്ഷ നടക്കുന്ന പോലെ തന്നെ 2025 ഏറെക്കുറെ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ നമുക്ക് അതിൻ്റെ പ്രിലിംസ് പരീക്ഷയും പിന്നീട് ഒരു 3 മാസത്തിന് ശേഷം അതിൻ്റെ മെയിൻസ് പരീക്ഷയും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും 2025 തന്നെ ഇതിൻ്റെ പ്രിലിംസും അവസാനത്തോടു കൂടി മെയിൻസ് പരീക്ഷയും ഉണ്ടാവും. അങ്ങനെ ആ മെയിൻസ് പരീക്ഷയും കൂടെ കഴിഞ്ഞാൽ മാത്രമേ 2026 അതിൻ്റെ ലിസ്റ്റ് എല്ലാം പ്രസിദ്ധീകരിച്ചും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം തീർച്ചയായിട്ടും 2024 അവസാനത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഈ വർഷം വരികയാണെങ്കിൽ നിലവിലുള്ള ലിസ്റ്റിൻ്റെ ഒരു സാധ്യത എന്താണ്? നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് എത്രത്തോളം ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്? കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ, അതായത് നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഈ റാങ്ക് ലിസ്റ്റിൽ എത്ര ആളുകൾ ഉൾപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ളത് മറ്റൊരു സംശയമാണ്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഏറെക്കുറെ 961 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് 2024 ഏപ്രിൽ മാസം 22-ാം തീയതിയാണ്. 2024 ഏപ്രിൽ മാസം 22-ാം തീയതി, കഴിഞ്ഞ മാസം 22-ാം തീയതി. നിലവിലെ നിയമനം തന്നെ നോക്കുന്ന സമയത്ത് 241 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. 241 അഡ്വൈസ്. ഈ 241 അഡ്വൈസ് നോക്കുകയാണെങ്കിൽ അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 156 റാങ്കാണ് ഓപ്പൺ കാറ്റഗറി. EWS 198-ാമത്തെ റാങ്ക്, ഈഴവ 171-ാമത്തെ റാങ്ക്, SC ആണെങ്കിൽ 9th റാങ്ക് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നാണ്, ST 5th സപ്ലിമെന്ററി ലിസ്റ്റ്, മുസ്ലിം 258-ാമത്, LCI 419, OBC 174, വിശ്വകർമ്മ 301, SIUC നാടാർ 405, ഹിന്ദു നാടാർ 372, SCCC
രണ്ട് സപ്ലിമെന്ററി, ധീരവ 378, ബൈ ട്രാൻസ്ഫർ 8, എൽ വി 2, എച്ച് ഐ 3, എൽ ഡി സി പി 2, പിന്നെ ഡി എം ഡി ആണെങ്കിൽ അതിൻ്റെ ലിസ്റ്റിൽ നിന്ന് 8. ഇതാണ് അതിൻ്റെ ഒരു റാങ്കിൻ്റെ ഒരു നില എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെ റാങ്കുകളാണ് ഓരോ കാറ്റഗറിയിൽ നിന്നും ഇതുവരെ പോയിരിക്കുന്നത്. ടോട്ടൽ 241 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും 241 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു മാസം ആവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനിയും രണ്ട് വർഷത്തോളം ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. അപ്പൊ ഏറെക്കുറെ ഇത്ര തന്നെ നിയമനങ്ങൾ ഇനിയും നടക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു 300+ അല്ലെങ്കിൽ ഒരു 400+ നമുക്ക് പറയാം, 500+ വാക്കൻസികളിൽ 500+ അഡ്വൈസുകൾ പോകാനുള്ള സാധ്യത എന്തുകൊണ്ട് നമുക്കിവിടെ കാണുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു ലിസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ആക്റ്റീവ് ആയിരിക്കെ തന്നെയാണ് സാധാരണഗതിയിൽ മറ്റൊരു നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. അത് തന്നെയാണ് സെക്രട്ടേറിയറ്റിന്റെ കാര്യത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ ഡിഗ്രി പ്രിലിംസ് LGS സെക്രട്ടറി അടക്കമുള്ള SI അടക്കമുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അത് കണ്ടിന്യൂ ചെയ്യുക. തീർച്ചയായിട്ടും ഈ വർഷം അവസാനത്തോടു കൂടി ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇനി പുതുതായിട്ട് PSC മേഖലയിലോട്ട് വരുന്ന ഉദ്യോഗാർത്ഥികൾ, ഓക്കെ, ഈ ഒരു മേഖലയിലോട്ട് ഈ വർഷം കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വപ്ന ജോലിയായിട്ട് കാണാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് സെക്കൻഡ് അസിസ്റ്റന്റ്. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയാൽ മാത്രമേ, ഓക്കെ, അടുത്ത വർഷം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് സിലബസ് എല്ലാം കവർ ചെയ്ത് പ്രിലിംസും മെയിൻസും കവർ ചെയ്ത് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും അറിയാവുന്നതാണ് മറ്റുള്ള ഡിഗ്രിയുടെ ഒരു പരീക്ഷകളെ പോലെയല്ല സെക്രട്ടറിയുടെ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരും എത്തിപ്പെടാൻ കൊതിക്കുന്ന ഒരു മേഖല തന്നെയാണ്, ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് ആ പരീക്ഷകളുടെ ഒരു ടഫ്നെസ് എന്ന് പറയുന്നത്. മറ്റുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷകളെ പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിഗ്രിയുടെ പരീക്ഷകളെ പോലെ അത്ര വേക്കൻസിയും ഇതിനുണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ മത്സരം എപ്പോഴും കടുക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, ഓക്കെ, നിലവിൽ ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെയാണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾ, അവർ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന ഒരു വർഷ കാലയളവ്, ഈ ഒരു വർഷം നല്ല രീതിയിൽ സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യാം. അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മറ്റുള്ള ഡിഗ്രിയിലുള്ള പരീക്ഷകളിൽ നിന്ന് എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. എന്തായാലും നവംബർ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള മാസങ്ങൾ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും അടുത്ത വർഷം മെയ് ആകുമ്പോഴേക്കും അതിന്റെ പ്രിലിംസ് നടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നിങ്ങൾക്കൊരു അറ്റംപ്റ്റ് ചെയ്യാനും സാധിക്കും. നമ്മൾ ചലഞ്ചർ ആപ്പിൽ ഈ മാസം 13-ാം തീയതി സെക്രട്ടറി അസിസ്റ്റന്റിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ടേം ബാച്ച് ആരംഭിക്കുകയാണ്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. ഒരു വർഷത്തേക്കുള്ള ഒരു ബാച്ചാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും നമ്മൾ റൺ ചെയ്യുന്നത്. ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് ബേസിക്സ് എല്ലാം പഠിപ്പിച്ചിരുന്നതായിരിക്കും. അതിൽ തന്നെ ആദ്യമായിട്ട് ഈ മേഖലയിലോട്ട് കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികളുടെ അക്കാഡമിക് ലെവൽ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഈ ഒരു PSC സിലബസുമായി പൊരുത്തപ്പെടാനും സിലബസിലുള്ള കണ്ടന്റ് ആ ഒരു ബേസിക് നോളജ് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും ആദ്യം നൽകുന്നത്. അതിനുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കും ആദ്യം നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഈ ഒരു സിലബസിന് ആഴത്തിൽ പഠിക്കാനും SCERT NCERT പാഠപുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ സിലബസ് പഠിച്ചുകൊണ്ട് കവർ ചെയ്തെടുക്കാനും നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. നമ്മൾ എന്തായാലും ചലഞ്ചർ ആപ്പിൽ ഈ വരുന്ന മെയ് മാസം 13-ാം തീയതി പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. 2024 മെയ് 13 പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ടേം ബാച്ച് ആണിത്. ഓക്കെ, പുതുതായിട്ട് ഈ മേഖലയിലോട്ട് കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികൾ, അതുപോലെ തന്നെയാണെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾ, അവർ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. ആ എല്ലാ ഉദ്യോഗാർത്ഥികളും ഞാൻ ഈ ഒരു ബാച്ചിലോട്ട് സ്വാഗതം ചെയ്യുന്നു. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ അക്കാഡമിക്കുകൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും മറ്റുള്ള കോച്ചിങ് ഒക്കെ നിശ്ചയിക്കുന്നത്. ഒട്ടും ബേസ് ഇല്ലാത്ത കുട്ടികൾക്ക് ആദ്യം ബേസ് ലെവൽ ക്ലാസ്സുകളും അല്ലെങ്കിൽ ഒരു അടിസ്ഥാന അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലോട് കടക്കുന്നത്. അത്യാവശ്യം ബേസിൽ കുട്ടികൾക്കാണെങ്കിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ തുടക്കുന്നതോടെ നൽകുന്നതായിരിക്കും. എന്തായാലും 2024 നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും, അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും, നിങ്ങൾ സിലബസ് വൈസ് മുഴുവൻ ടോപ്പിക്കുകളും കവർ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഇതിൻ്റെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നത്. 2024 നവംബർ ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ സമയം തൊട്ട് തന്നെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും ഞാൻ ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നൽകുന്നത് പ്രധാനമായിട്ട് നിങ്ങൾ ഈ വരാൻ പോകുന്ന അവസരങ്ങളെ കുറിച്ച് അവെയർ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നിങ്ങൾക്കിടയിൽ ഒരു ഭയം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരീക്ഷയെക്കാളും ഇത് ബെറ്റർ ആണെന്ന് പറയാനോ ആ രീതിയിലല്ല ഒരിക്കലും. അത് ആദ്യമേ മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കാം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.